ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെ ജോലികളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ ജോലികളെക്കുറിച്ചും നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജെ എഫ് ടി ചാനൽ കേരള സർക്കാരിൻ്റെ ലാൻഡ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നതെന്ന് നോക്കാം സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് ഏകദേശം രണ്ട് ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് ഡേറ്റ് അനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് വരെയുള്ള ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്ക് ഈ പറഞ്ഞ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവ് ഈ തസ്തികയിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ അവർക്ക് മുപ്പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സിൽ താഴെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രായത്തിൽ ഇളവ് ലഭിക്കണമെങ്കിൽ അവർ നിർബന്ധമായിട്ട് കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവ് ലഭിക്കുകയുള്ളൂ വിധവകളായിട്ടുള്ളവർക്ക് അവർക്ക് പ്രത്യേക ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് പ്രായത്തിലൊക്കെ പ്രത്യേക ഇളവുണ്ടായിരിക്കും വിധവകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം ഭാര്യ വീണ്ടും കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് അപേക്ഷിക്കാം രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റത്തില്ല അവർ ഇന്ന് രണ്ടാമത് കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെ കുറിച്ച് പറയാം മിനിമം പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ കെ ജി ടി ഇയുടെ ടൈപ്പ് റൈറ്റിംഗ് ഹയറും ഷോർട്ട് ഹാൻഡ് ലോവറും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് മലയാളവും ലോവറും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെ പത്താം ക്ലാസ് യോഗ്യതയും കെ ജി ടി ഇയുടെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പറഞ്ഞ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ടെസ്റ്റിൽ നിന്ന് യോഗ്യത ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഓൺലൈനായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ടെസ്റ്റ് എഴുതേണ്ടി വരുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ പി എസ് സി വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് പി എസ് സി വഴി അപേക്ഷിക്കുമ്പോൾ അതിനുള്ള വെബ്സൈറ്റ് പറയാം ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറിന് ശേഷമാണ് പി എസ് സി വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് നേരത്തെ പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ പോയി പി എസ് സി തുളസിന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ പി എസ് സി ലോഗിൻ ചെയ്യാനുള്ള സൈറ്റ് ഉണ്ടായിരിക്കും അതിൽ കയറുക അതിൽ കയറി കഴിയുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും എൻ്ററി ചെയ്ത് നിങ്ങളുടെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്ററി ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈല് ഓപ്പൺ ചെയ്യുക പ്രൊഫൈല് ഓപ്പൺ ചെയ്യുമ്പോൾ കാറ്റഗറി നമ്പർ പറയാം മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത് ഈ കാറ്റഗറി നമ്പറിൽ വേണം നിങ്ങൾ കയറി ഈ ജോലിക്ക് വേണ്ടി അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ചിലപ്പോൾ നിങ്ങൾ യോഗ്യരായിട്ടുള്ളവരാണെങ്കിൽ എലിജിബിൾ അപ്ലൈ ചെയ്യുമ്പോൾ എലിജിബിൾ എന്ന് വരുന്നതായിരിക്കും നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ യോഗ്യരല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന് വരുന്നതായിരിക്കും ഈ നോട്ട് എലിജിബിൾ എന്ന് വരാൻ കാര്യം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എലിജിബിൾ എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ വരികയുള്ളൂ അതായത് ഇപ്പോൾ ഇത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സെക്കൻഡ് തസ്തിക ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റെനോഗ്രാഫർ നേരത്തെ ഇത് സംബന്ധമായുള്ള സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ നേരത്തെ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ കെ ജി ടി ഇവിടെയൊക്കെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എലിജിബിളെന്ന് വരികയുള്ളൂ അല്ലാത്ത പക്ഷം നോട്ട് എലിജിബിൾ എന്നേ വരികയുള്ളൂ അപ്പോൾ പി എസ് സി രജിസ്റ്റർ ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പി എസ് സി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമല്ല മറ്റ് നിങ്ങൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കെ ജി ടി ഇയുടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റ് ടൈപ്പ് റൈറ്റിങ്ങിടെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നിങ്ങൾ എക്സ്ട്രാ വെൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റോ ഐ ടിയുടെ ഇലക്ട്രിക്കലുള്ള സർട്ടിഫിക്കറ്റോ അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ടുള്ള ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളുണ്ടോ അതെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക കാരണം അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് പി എസ് സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള ജോലികൾ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വേഗം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ പി എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കരുത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ നിങ്ങൾക്കതിന് സർക്കാർ ജോലി ലഭിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആണ് അതുകൊണ്ട് പി എസ് സി രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെയും വളരെ വളരെ കരുതലോടെയും എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രം നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് പി എസ് സി തുളസിയിൽ കയറി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പി എസ് സി രജിസ്റ്റർ ചെയ്യാൻ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഡിഗ്രി പഠിച്ചാലേ അല്ലെങ്കിൽ ഹയർ ഡിഗ്രിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പി എസ് സി രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊന്നുമല്ല പി എസ് സി സാധാ പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ളവർക്കും പന്ത്രണ്ടാം ക്ലാസ്സും ഡിഗ്രി പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും പി എസ് സി രജിസ്റ്റർ ചെയ്യാം പി എസ് സി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം ഓരോ തസ്തികയ്ക്ക് യോഗ്യത എങ്ങനെ അനുസരിച്ചാണ് പി എസ് സിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ചില തസ്തികകൾക്ക് ഏഴാം ക്ലാസ് യോഗ്യത ആയിരിക്കാം എട്ടാം ക്ലാസ് യോഗ്യതയായിരിക്കാം പത്താം ക്ലാസ് യോഗ്യത ആയിരിക്കാം അപ്പോൾ അത് ആ തസ്തിക വരുന്ന യോഗ്യത അനുസരിച്ചാണ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പി എസ് സി രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ പി എസ് സി രജിസ്റ്റർ ചെയ്യുക പി എസ് സി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അക്ഷയ സെൻ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററിലോ മറ്റ് ഈ പി എസ് സിയൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടായിരിക്കും അവിടെയൊക്കെ പോയി പി എസ് സി രജിസ്റ്റർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേരള സർക്കാരിൻ്റെ കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഫെബ്രുവരി മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ട് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഈ ജോലിയെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ ജോലിയാണ് മാക്സിമം ഈ ജോലിക്ക് വേണ്ടി യോഗ്യതരായിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക സാമാന്യം നല്ലൊരു ശമ്പളം ലഭിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ പത്ത് നാനൂറ്റി അമ്പത് മുതലാണ് ലഭിക്കുന്നത് പതിനെട്ട് മുന്നൂറ് വരെയാണ് ഹയസ്റ്റ് സാലറി പറഞ്ഞിരിക്കുന്നത് നാളെ ഇത് ശമ്പള ചിലപ്പോൾ കൂടാനുള്ള സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒരു മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയനപ്പെടുത്തുക ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഈ ജോബിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കിനൊക്കെ ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണ് ഈ പത്ത് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ പഠിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ അങ്ങനെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ നിങ്ങൾ പോവുക ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇംഗ്ലീഷ് മാത്രമല്ല മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും പഠിക്കുന്നത് നല്ലതാണ് ഹിന്ദി പഠിക്കുക എന്ന് പറയുന്ന കാര്യം കേന്ദ്ര സർക്കാർ ജോലിക്കൊക്കെ ഹിന്ദി പഠിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ ഇംഗ്ലീഷും മലയാളവും ടൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ പഠിക്കുക അത് ഈ കെ ജി ടി ഈ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെയുള്ള എക്സ്ട്രാ കോഴ്സൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ എക്സ്ട്രാ പഠിച്ചിരിക്കുക കാരണം പത്താം ഒക്കെ പഠിച്ച് പന്ത്രണ്ടാം ക്ലാസ് പഠിച്ച് വെക്കേഷനൊക്കെ വരുന്ന വരുന്ന ആളുകൾ എക്സാം എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ വരുമല്ലോ ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ എക്സ്ട്രാ കോഴ്സുകളൊക്കെ പഠിച്ചിരുന്നാൽ വളരെ നല്ലതാണ് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ വരും ദിവസങ്ങളിൽ എങ്ങനെ ഗവൺമെൻറ് ജോലി ലഭിക്കാം എങ്ങനെ ഏതൊക്കെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ എങ്ങനെയുള്ള വേക്കൻസികളാണ് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ താഴെയുള്ള ഇൻബോക്സിലൊക്കെ നിങ്ങൾ കമ്മൻ്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കമ്മൻറ്റുകൾ മുകളിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിനുള്ള കുറുക്ക് വഴികളൊക്കെ എങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ വേഗം അപ്ലൈ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ആവശ്യമാണ് കാരണം അങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി അങ്ങോട്ട് നീട്ടുന്നില്ല അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്